ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു മോണിറ്റൈസേഷൻ പോളിസി അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ക്രോം ബ്രൗസറിൽ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ തന്നെ, അതായത് ഡാഷ്ബോർഡ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. വി ഹാവ് അപ്ഡേറ്റ് ദ ഇൻ അപ്രോപ്രിയേറ്റീവ് ലാംഗ്വേജ് ആഡ് ഗൈഡ്ലൈൻസ് വി അനൗൺസ്ഡ് ഓൺ നവംബർ 30 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നവംബർ 30 2022 ആണോ ഉദ്ദേശിക്കുന്നത്? 2022 നവംബർ 30 അവിടെ നിന്ന് കണ്ട് 30 അവിടെ നിന്ന് തന്നെ ഈ ഒരു ഗൈഡ്ലൈൻസ് പോളിസിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഒരു ഗൈഡ്ലൈൻസ്, അതായത് യൂട്യൂബിൻ്റെ ഗൈഡ്ലൈൻസ് പോളിസിയിൽ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയും. ലേൺ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇത്തരത്തിലുള്ളൊരു പേജാണ് വരുന്നത്. ഇതിലല്ലാട്ടോ, ഇതിന് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. നവംബർ 2022 അപ്ഡേറ്റ് ഇതുമല്ല, ഇതിൻ്റെ താഴോട്ട് ഒന്നും കൂടി പോകണം. ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഇൻ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. മാർച്ച് 2023 ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിന് മുമ്പ് നമ്മൾ വല്ല തെറിവാക്കുകളെല്ലാം വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് യെല്ലോ ഡോളറാണ് വരിക, ഗ്രീൻ ഡോളർ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡേറ്റ്, അതായത് മാർച്ച് 7 ശേഷം ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ചെറുതായിട്ട് തെറികളൊക്കെ ഉപയോഗിച്ചാൽ, തെറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ടുള്ള വാക്കുകളെല്ലാം ഉപയോഗിച്ചാൽ, വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ഡോളർ, അതായത് ഗ്രീൻ ഡോളർ തന്നെയാവും, ഒരിക്കലും യെല്ലോ ഡോളർ ആവില്ല എന്നുള്ള ഒരു പോളിസി ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. മുമ്പെല്ലാം നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള വാക്കുകളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനടി തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ലഭിക്കുകയും അത് അല്ലെങ്കിൽ നമ്മുടെ ഡോളർ അത് യെല്ലോ ഡോളറാക്കി മാറ്റുകയും നമുക്ക് വരുമാനം കുറയ്ക്കുന്ന രീതിയിലേക്ക് മാറ്റുമായിരുന്നു. നവംബറിന് ശേഷം, അതായത് 2022 നവംബർ 30 ശേഷം ഈ ഒരു പോളിസിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി വീഡിയോസ് ചെയ്യുന്നവർ വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ചെറുതായിട്ടുള്ള രീതിയിലെല്ലാം തെറിവാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഡോളർ ഒരിക്കലും യെല്ലോ ആയി മാറില്ല, ഗ്രീൻ ഡോളർ തന്നെ ലഭിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. 7 വരെ, ആദ്യത്തെ 7 വരെ അത്തരം വേർഡ്സുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് അത്തരം വേർഡ്സൊന്നും ഉപയോഗിക്കാണ്ട് വീഡിയോ റൺ ചെയ്യുമ്പോൾ അതിനുശേഷം 7 ശേഷം അത്തരത്തിലുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടില്ല. ആദ്യത്തെ 7 ഇത്തരം കാര്യങ്ങളെല്ലാം പറയാണ്ട് മൗനമായി ഇരിക്കേണ്ടി വരും. അതായത് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം 7 ഗ്യാപ്പ് വിട്ടിട്ടേ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ പർപ്പസ് എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം ഇങ്ങനെയുള്ള ഉപയോഗിക്കാനും. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും മോണിറ്റൈസേഷൻ്റെ ആ ഒരു ഡോളർ ഗ്രീൻ തന്നെ ആയിരിക്കും, യെല്ലോ ഡോളർ ആവില്ല എന്നുള്ള, അതായത് കൂടുതൽ വരുമാനം സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതിക്കാണ് ഈ ഒരു പോളിസി ചേഞ്ചസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പേജ്, അതായത് ലേൺ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ 7 നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടുള്ളൂ. അതിനുശേഷം അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാമെന്നതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൈഡ്ലൈൻ പോളിസി, അതായത് യൂട്യൂബിൻ്റെ ഗൈഡ്ലൈൻസിൽ ചെറുതായിട്ട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ ഡോളർ സമ്പാദിക്കാം എന്ന് കരുതിയിട്ട് മോശമായിട്ടുള്ള വാക്കുകൾ കണ്ടൻറ്റിൻ്റെ ആസ്പദമാക്കിയിട്ട് വല്ല എന്തെങ്കിലും ഡ്രാമ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു കണ്ടൻറ്റിനെ ആസ്പദമാക്കി മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അല്ലാണ്ട് സമൂഹത്തിന് വിരുദ്ധമാവുന്ന രീതിയിൽ, സമൂഹത്തിന് അത് മോശമാവുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പോലെ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം യൂട്യൂബിൻ്റെ പോളിസിയാണ് എപ്പോഴാണ് ചേഞ്ചസ് വരിക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചേഞ്ചസ് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇതുപോലെ അപ്ഡേറ്റൊക്കെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പറയും ഇവർ ഇതെല്ലാം അനുവദിച്ചു എന്ന്, പിന്നീട് പറയും ഇത് അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടും പോളിസിയിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് തന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ മോണിറ്റൈസേഷൻ തന്നെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇതിലിപ്പോൾ ഈയൊരു എല്ലാം അലോ ചെയ്തിട്ടുണ്ട്, നമുക്ക് തെറിവാക്കുകളെല്ലാം ഉപയോഗിക്കാം എന്ന് കരുതി ആ ഒരു കണ്ടൻറ്റിൻ്റെ പർപ്പസ് കൂടി ഇല്ലാഞ്ഞിട്ട് അത്തരത്തിലുള്ള തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുക്കാതിരിക്കുക. പരമാവധി അത്തരം വാക്കുകൾ ഒഴിവാക്കിയിട്ട് വീഡിയോയുടെ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക കേട്ടോ. അത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാണ്. പോളിസിയിൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് വരും, അത് നിശ്ചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇതുപോലെ യൂട്യൂബ് പരമായിട്ടുള്ള നല്ല നല്ല അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഈ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.